അപ്പൊ നിങ്ങൾക്ക് ഒരു സ്ക്രാച്ച് ഇടുക, സ്ക്രാച്ച് സ്ക്രാച്ച് ഇതേപോലെ ആയിരിക്കും പേറ്റിംഗ് ക്യാഷിങ്ങൊക്കെ തന്നെ കിട്ടുന്നത്. എല്ലാവർക്കും നമസ്കാരമുണ്ട്, പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോക്ക് നമുക്ക് സ്ക്രാച്ച് ചെയ്തിട്ടുള്ള ഡയറക്റ്റ് പേറ്റിംഗ് ക്യാഷും കാര്യങ്ങളൊക്കെ നേരിട്ടുള്ള പേറ്റിഎം വാലിലേക്ക് എടുക്കാൻ വേണ്ടി പുതിയൊരു ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്താം. ഇതൊരു ആപ്ലിക്കേഷൻ്റെ വെബ്സൈറ്റാണ്. നമുക്കിൻ്റെ അകത്ത് നമുക്ക് സെൽഫ് ആയിട്ട് ക്യാഷിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് സ്ക്രാച്ച് ആയിട്ട് സ്ക്രാച്ച് ചെയ്ത് ക്യാഷ് ഏണിച്ച്, അതേപോലെ നമുക്കിൻ്റെ അകത്ത് സർവേസ് അവൈലബിൾ. നമുക്കൊരു സർവേ കംപ്ലീറ്റ് 700 രൂപയും 100 രൂപയും 500 ഒക്കെ നമുക്ക് ഒറ്റ സർവേ കംപ്ലീറ്റ് ചെയ്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് സർവീസ് കംപ്ലീറ്റ് ചെയ്ത് നല്ലൊരു എമൗണ്ട് ഒക്കെ ഏണിച്ചെടുക്കാനും കാര്യത്തിനെ പറ്റുന്നതായിരിക്കും. പേയ്മെൻറ്റ് ചെയ്യാൻ നല്ല പക്കായിട്ട് കൊടുക്കുന്ന ആപ്ലിക്കേഷനാണ്. ഞാൻ ഇതിൻ്റെ മുമ്പേ ഇത് കുറേ തവണ റെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രൂഫ് ഒക്കെ നമ്മൾ വീഡിയോക്ക് ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ മൊത്തം തന്നെ കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതേപോലെ ഇൻ്റർഫേസിലേക്ക് ഓപ്പൺ ആയി വരുന്നത് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പേറ്റിംഗ് ക്യാഷ് കുറേ ആൾക്കാർ ആ പേറ്റിംഗ് ക്യാഷ് ഏൺ ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നോക്കിൻ്റെ അത് സ്ക്രാച്ച് വന്നതൊക്കെ നമുക്ക് ഡയറക്റ്റ് പേറ്റിംഗ് ക്യാഷ് നമുക്ക് തന്നെ കിട്ടുന്നതായിരിക്കും. അത് നിങ്ങൾ താഴെ നെക്സ്റ്റ് ഒരു ബട്ടൺ കാണാം. നിങ്ങൾ അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് സൈനപ്പ് ചെയ്യുന്ന ഇൻ്റർഫേസ് വരുന്നതായിരിക്കും. ജസ്റ്റ് ആ മൊബൈൽ നമ്പറും കാലൊക്കെ കൊടുത്ത് നമുക്ക് ആ സൈനിങ് ചെയ്യുന്ന ഇൻ്റർഫേസും കാലൊക്കെ ലോഡായി വരുന്നതായിരിക്കും. അപ്പോൾ കൃത്യമായിട്ട് നമ്മുടെ മൊബൈൽ നമ്പറും കാലൊക്കെ കൊടുത്തതിന് ശേഷം താഴെക്കണ വെരിഫൈ എന്ന ബട്ടനൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ കൊടുക്കുന്ന കൃത്യമാണ് പേറ്റിഎം നമ്പർ തന്നെ കൊടുക്കണം. ഈ കൊടുക്കുന്ന നമ്പറിലേക്കായിരിക്കും നമുക്ക് ആ ക്യാഷുകളൊക്കെ റെഡീം ചെയ്ത് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ സ്ക്രാച്ച് ചെയ്യുമ്പോൾ പേറ്റിഎം ക്യാഷുകളൊക്കെ കിട്ടുന്ന ഈ കാണുന്ന ആ നമ്പറിലേക്കായിരിക്കും. അതുകൊണ്ട് ഇവിടെ കൃത്യമായിട്ട് നമ്മൾ ആ പേറ്റിഎം നമ്പർ തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ അതിന് ശേഷം ഇതേപോലത്തെ ഇൻ്റർഫേസിലേക്ക് നമ്മുടെ ആ വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിരുന്നായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ 3 ഡോട്ട് ക്ലിക്കിന് ഷാർട്ട് ടു ഹോം സ്ക്രീൻ നമുക്ക് ഒരു ആപ്ലിക്കേഷൻ എന്ന രൂപയാണ് ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമുക്കായിട്ട് സ്ക്രാച്ച് ആയിട്ട് കിട്ടും. നമുക്ക് എല്ലാവർക്കും സൈനപ്പ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഫ്രീ ആയിട്ടൊരു സ്ക്രാച്ച് ആയിട്ട് നമുക്ക് തന്നെ കിട്ടും. ഇവിടെ ആയിട്ട് നോക്കി ഒരു സ്ക്രാച്ച് ആയിട്ട് ലോക്കായി കിടക്കുന്നത് ഞാനത് ഓൾറെഡി ക്ലെയിം ചെയ്തുകൊണ്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സൈനപ്പ് ചെയ്യുമ്പോഴത്തേനും ഫ്രീ ആയിട്ടൊരു സ്ക്രാച്ച് ആയിട്ട് ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. ആ സ്ക്രാച്ച് നമുക്ക് സ്ക്രാച്ച് ചെയ്യാൻ പറ്റും. ആ സ്ക്രാച്ച് ചെയ്യാൻ ഡയറക്റ്റ് പേറ്റിംഗ് ക്യാഷ് കിട്ടുന്നതായിരിക്കും. ഇവിടെ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ അവസാനമായിട്ട് സ്ക്രാച്ച് ചെയ്താണ് ഇവിടെ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ യു ഹാവ് ഓൾ പേറ്റിംഗ് ക്യാഷ് 9 രൂപീസ് എന്ന് കാണാം. അപ്പോൾ സ്ക്രാച്ച് ചെയ്യാൻ ഡയറക്റ്റ് പേറ്റിംഗ് ക്യാഷ് കിട്ടുന്നതായിരിക്കും. അതുപോലെ ഇടയ്ക്ക് ചിലവർക്ക് ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം പോലെ ഒരു റാഷ് കാർഡ് എന്ന് സാധനം കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ബട്ട് മെജോറിറ്റി ആൾക്കാർക്കും പേറ്റിംഗ് ക്യാഷ് ഫസ്റ്റ് സ്ക്രാച്ച് ചെയ്യുമ്പോൾ തന്നെ പേറ്റിംഗ് ക്യാഷ് കിട്ടുന്നതായിരിക്കും. അത് നമുക്ക് നേരിട്ട് നമ്മൾ തുടങ്ങി കൊടുത്ത പേറ്റിംഗ് നമ്പറിലേക്ക് കിട്ടുന്നതായിരിക്കും. കൃത്യം നമുക്ക് ഇൻസ്റ്റൻറ്റായിട്ട് കിട്ടുന്നതായിരിക്കും. ഇൻസ്റ്റൻറ്റായിട്ട് കിട്ടില്ല, നമുക്ക് കൃത്യം 24 hours കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഭാഗ്യം ഒന്ന് നോക്കാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് പേറ്റിംഗ് ക്യാഷ് കിട്ടുന്നതായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് റാഷ് കാർഡ് ആരെ കിട്ടാൻ പോകുന്നത്, അല്ലെങ്കിൽ നമുക്കിനകത്ത് നമ്മുടെ സർവീസിനൊക്കെ വരുന്നതായിരിക്കും. ആ സർവീസിനൊക്കെ വരുമ്പോൾ അങ്ങനെ ആ കംപ്ലീറ്റ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞേക്കണം, നിങ്ങൾക്ക് മെസ്സേജ് സാധാരണ മെസ്സേജ് നിങ്ങൾക്ക് വരുന്നത് ആ മെസ്സേജ് ബോക്സിനകത്ത് ഇങ്ങനെ മെസ്സേജ് നിങ്ങൾക്ക് വന്ന് കിടക്കുന്നതായിരിക്കും. ജസ്റ്റ് ഒരു സർവേ ഉണ്ട്, സർവേ കംപ്ലീറ്റ് ചെയ്യണം, നമുക്ക് ഏറെക്കുറെ 700 രൂപ കിട്ടുമെന്ന് ഒരു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് സർവീസ് നിങ്ങൾക്ക് വന്ന് കിടക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അവിടെ ആയിട്ട് ലിങ്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ അതിനകത്ത് സർവീസ് നിങ്ങൾക്ക് കംപ്ലീറ്റ്, അപ്പോൾ നമുക്ക് ആ ഡയറക്റ്റ് എമൗണ്ട് നിങ്ങൾക്ക് തന്നെ കിട്ടുന്നതായിരിക്കും. നിങ്ങൾ ക്രൗണിറ്റ് എന്ന പേരിലായിരിക്കും നമുക്ക് മെസ്സേജ് നിങ്ങൾക്ക് വരുന്നത്. ക്രൗണിറ്റ് എന്നാണ് നമ്മുടെ ആ വെബ്സൈറ്റിൻ്റെ പേര്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ മെസ്സേജ് വരുമ്പോൾ നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാൻ സർവേ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ക്യാഷുകളൊക്കെ തന്നെ കിട്ടുന്നത് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നിട്ട് നിങ്ങളുടെ പ്ലേ സ്റ്റോറിലേക്കായിരിക്കും റിഡയറക്കുന്നത്. പ്ലേ സ്റ്റോർ ചെയ്ത് നമുക്ക് ഈ ക്രൗണിറ്റ് ആപ്ലിക്കേഷൻ കിട്ടുന്നതായിരിക്കും. നമുക്ക് ആൻഡ്രോയിഡിലൊരു ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അതിന് ശേഷം ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ആ ആപ്ലിക്കേഷൻ്റെ നമുക്ക് ആ സർവീസ് കേൾക്കുന്നതിനെ കംപ്ലീറ്റ് കേൾക്കുന്നതിനെ പറ്റുന്നതായിരിക്കും. അപ്പോൾ ചെറിയൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഇൻസ്റ്റാളേഷൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്യുക, ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് മുൻപ് കൊടുത്ത മൊബൈൽ നമ്പർ കൊടുത്ത് ലോഗിൻ ചെയ്യുന്ന ഇൻ്റർഫേസ് ആയിരിക്കും. അപ്പോൾ ചോദിച്ചെങ്കിൽ ലോഗിനും കാലൊക്കെ ചെയ്യുക. ആ ലോഗിൻ ചെയ്തതിന് ശേഷം ചിലപ്പോഴെങ്കിൽ നിങ്ങൾക്ക് ആ ലൊക്കേഷൻ പെർമിഷൻ ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ ലൊക്കേഷൻ പെർമിഷൻ കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, ജസ്റ്റ് നമ്മുടെ പ്ലേസ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾ ഏത് സ്റ്റേറ്റാണ് സ്റ്റേറ്റ് ഒന്ന് കൊടുത്താൽ മതി. അതിന് ശേഷം ഇൻ്റർഫേസിലേക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഏൺ ചെയ്യാൻ കുറേ ഓപ്ഷൻസുകളൊക്കെ അവൈലബിൾ. നമുക്ക് ഇതിൻ്റെ അകത്തൊന്ന് ആ സർവീസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇവിടെയായിട്ട് ടേക്ക് സർവേ എന്നൊരു ഓപ്ഷൻ കാണാം. അതായത് നമുക്ക് ഇവിടെ ആയിട്ട് സ്ക്രാച്ച് കാർഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സ്ക്രാച്ച് ആൻഡ് വിൻ എന്നൊരു ഓപ്ഷൻ നമുക്ക് ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. നമ്മൾ മുൻപ് വെബ്സൈറ്റ് ഉണ്ട്, അതേപോലെ തന്നെ ഇൻ്റർഫേസ് ഇവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. നേരിട്ട് നമ്മൾ അതേ ക്ലിക്ക് ചെയ്യണം, നമുക്ക് നേരിട്ട് ഇതേപോലത്തെ ഇൻ്റർഫേസിലേക്കായിരിക്കും വരുന്നത്. നമ്മൾ മുൻപ് ആ സ്ക്രാച്ച് ചെയ്ത് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻ്റർഫേസ് കാണിച്ചു, അതേപോലെ ഇൻ്റർഫേസിലേക്ക് തന്നെയായിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമുക്ക് ഇതിന് ക്യാഷിംഗ് ഒക്കെ ഇൻ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നോക്കി ഇതിൻ്റെ അകത്ത് കുറേ ഗെയിംസ് ഉണ്ട്, കുറച്ച് ഗെയിംസ് കേൾക്കുന്നുണ്ട്. ഇങ്ങനെ ഗെയിംസിലാണ് കളിക്കുമ്പോൾ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെ നമുക്ക് ഗെയിംസ് കളിച്ച് ഏൺ ചെയ്യുന്ന കളിക്കാം. അപ്പോൾ ഏത് ഗെയിമാണ് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക.
അപ്പോൾ അതിന് കൃത്യമായിട്ട് റാങ്ക് ആക്കുക മെയിൻറ്റെയിൻ ചെയ്യുക, അപ്പോൾ അനുസരിച്ചായിരിക്കും നമുക്ക് ക്യാഷിംഗ് ആക്കി കിട്ടുന്നത്. അപ്പോൾ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഗെയിം കളിക്കാനും ഒക്കെ തന്നെ പറ്റുന്നതായിരിക്കും. അത് താഴേക്ക് സ്ക്രോൾ നോക്കി കഴിഞ്ഞിട്ട് നമുക്ക് സർവീസും അതേപോലെ നമുക്ക് ബില്ല്, നമ്മൾ ഓരോ ബില്ലും കാര്യങ്ങൾക്ക് അപ്ലോഡ് ചെയ്യും. ഇപ്പോൾ നമുക്ക് കറണ്ട് ചാർജ് ഇവിടെ അങ്ങനെയൊക്കെ ബില്ലും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തു നമുക്ക് ഇതിൻ്റെ ക്യാഷിങ്ങൾ ഗെയിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ബില്ല് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കാണാം, ജസ്റ്റ് ബ്ലർ ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാവൂ. ഓക്കെ, അതുപോലെ നിങ്ങൾ നോക്കി കഴിഞ്ഞിരിക്കണം നമ്മൾ ഓരോ മാസത്തെ നമ്മുടെ ബില്ല് അപ്ലോഡ് ചെയ്ത് നമ്മൾ എണിങ്സും ആക്കാണ് ഇവിടെ കാണിക്കുന്നത്. ഞാനിപ്പോൾ കറണ്ട്ലി ഈ ആപ്ലിക്കേഷൻ ഇന്നാണ് ഡൗൺലോഡ് ചെയ്യുന്നത്. അതേപോലെ നിങ്ങളുമായിട്ട് താഴേക്ക് നോക്കി ഇവിടെയായിട്ട് ആ സാധനം കാണാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിൻ്റെ മുകളിൽ ക്ലിക്ക് ടേക്ക് സർവേ ക്വിക്ക് സർവീ ലോഗിൻ എന്നൊക്കെ പറഞ്ഞ് ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കിവിടെയായിട്ട് നമുക്ക് അതിൻ്റെ സർവീസ് കംപ്ലീറ്റ് ചെയ്യാം. അതൊക്കെ ഏറ്റവും മുകളിലേക്ക് ടേക്ക് സർവേ എന്ന ഓപ്ഷൻ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യാം, നമുക്കതിനകത്ത് ആ സർവീസും കാര്യങ്ങളൊക്കെ വന്ന് കിടക്കുന്നതായിരിക്കും. അതിനെ വെച്ചാൽ കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ നോക്കാം മൈ എക്സ്പ്ലോർ എന്നൊരു ഓപ്ഷൻ കാണാം. എന്നിട്ട് മൈ ആക്ടിവിറ്റി ഓപ്ഷനിലേക്ക് നോക്കിക്കഴിഞ്ഞേക്കാം. ഞാൻ അതിന് മുൻപ് റെഡീം ചെയ്ത് നിങ്ങളുമായിട്ട് കാണാൻ സാധിക്കും. ഞാൻ ഇതിന് കുറേ തവണ വെയിറ്റിംഗ് ക്യാഷ് റെഡീം ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്ക്രാച്ച് ചെയ്തപ്പോൾ എനിക്ക് വെയിറ്റിംഗ് ക്യാഷ് കിട്ടും. കുറേ തവണ എന്ന് കുറേ തവണ നോക്കി അതിനകത്ത് വെയിറ്റിംഗ് ക്യാഷ് നോക്കി തന്നെ കിട്ടും. എന്നിട്ട് ക്രൗൺസ് എന്നൊരു ഓപ്ഷൻ കാണാം. അതുപോലെ വൗച്ചേഴ്സ് അതേപോലെ പ്രൈസസ് എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻസ് നമുക്ക് നിങ്ങളുടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് എക്സ്പ്ലോർ ഓപ്ഷൻ ഏറ്റവും മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞേക്കാം. ഇവിടെ നമുക്ക് ആ ഗെയിംസിൻ്റെ ഓപ്ഷൻ കാണാം. നമ്മൾ മുൻപത്തെ പോലെ തന്നെ അവിടെ ഗെയിംസ് കളിക്കാൻ അങ്ങനെ നമുക്ക് ക്യാഷ് ഞങ്ങൾ ഗെയിം ചെയ്യാൻ പറ്റുമായിരിക്കും. ഇനി മുകളിൽ മൂന്ന് പേരെ വന്ന് ഇവിടെ കാണാൻ റെഡി എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്യാൻ നമുക്ക് ആ റെഡീമ് കേൾക്കുക തന്നെ ചെയ്യുന്ന കേൾക്കുക തന്നെ പറ്റുന്നതായിരിക്കും. അപ്പോൾ മെയിൻലി നമ്മൾ ഇതിൻ്റെ അകത്ത് ഏൺ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാൻ ശേഷം നമുക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, നമ്മളൊരു വെബ്സൈറ്റിലേക്ക്. അപ്പോൾ നമ്മൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നേരിട്ട് ആ ഒരു വെബ്സൈറ്റിലേക്ക് ലോഡാവുന്നതായിരിക്കും, ഇതേപോലത്തെ ഒരു വെബ്സൈറ്റിലേക്ക്. അതിനുശേഷം ലോഗിൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞ ശേഷം ഇതേപോലത്തെ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ലോഗിൻ ആയി വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആയിട്ടൊരു സ്ക്രാച്ച് കാർഡ് വന്ന് കിടക്കുന്നതായിരിക്കും. ഈ ഫ്രീ ആയിട്ട് നമുക്ക് സ്ക്രാച്ച് കാർഡ് വന്ന് കിടക്കുന്നത്, ആ സ്ക്രാച്ച് ഡയറക്റ്റ് ക്യാഷോ അല്ലെങ്കിൽ ആ റഷ് കോയിൻസ് നമുക്ക് കിട്ടുന്നതായിരിക്കും. റഷ് കോയിൻസ് കിട്ടിയ വലിയ കാര്യമില്ല, പക്ഷേ കൂടുതൽ ആൾക്കാർക്ക് നമുക്ക് സ്ക്രാച്ച് കാർഡ് ആയിരിക്കും. ആ സ്ക്രാച്ച് വെയിറ്റിംഗ് ക്യാഷ് ഡയറക്റ്റ് നമ്മുടെ വെയിറ്റിംഗിലേക്ക് കിട്ടുന്നതായിരിക്കും. അതായത് നമുക്കിവിടെ ഷെയർ ഉണ്ട് ഒരു ഓപ്ഷൻ കാണണം. അതേ ക്ലിക്ക് നമുക്ക് ഫ്രണ്ട്സിനെയൊക്കെ റഫർ ചെയ്യാം. ഫ്രണ്ട്സിനെയൊക്കെ റഫർ ചെയ്യാം, നമുക്ക് ഓരോ സ്ക്രാച്ചുകളൊക്കെ തന്നെ കിട്ടുന്നതായിരിക്കും. ആ സ്ക്രാച്ച് നമുക്ക് ഡയറക്റ്റ് വെയിറ്റിംഗ് ക്യാഷോ അല്ലെങ്കിൽ റഷ് കാർഡോ കിട്ടുന്നതായിരിക്കും. കൂടുതൽ ആൾക്കാർക്ക് ആ സ്ക്രാച്ച് കിട്ടാനുള്ള ചാൻസാണ് ഉള്ളത്. മെയിൻലി നമ്മൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ സ്ക്രാച്ച് ചെയ്തായിരിക്കും ആ ക്യാഷ് കഴിഞ്ഞ് ഇവിടെയൊക്കെ കൂടുതൽ ഇൻകം ഏൺ ചെയ്യണമെങ്കിൽ ഞാൻ മുൻപ് കാണിച്ച പോലെ തന്നെ നമ്മുടെ മെസ്സേജസ് നമുക്കിങ്ങനെ ഓരോ സർവീസ് നമുക്ക് വരുന്നതായിരിക്കും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് സർവീസ് കംപ്ലീറ്റ് ചെയ്യാൻ അതിനെ പറ്റുന്നതായിരിക്കും. പക്ഷേ നമ്മൾ സർവേ കംപ്ലീറ്റ് ചെയ്യുന്ന നമുക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ആ ആപ്ലിക്കേഷൻ്റെ അകത്തായിരിക്കും നമ്മൾ ആ സർവീസ് അതിനെ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സർവീസ് കംപ്ലീറ്റ് ചെയ്ത് സ്ക്രാച്ചായിട്ട് സ്ക്രാച്ച് ചെയ്ത് ക്യാഷ് നമുക്ക് ഏൺ ചെയ്തേക്കാൻ പറ്റുന്നതായിരിക്കും. പേയ്മെൻറ്റ് ഒക്കെ ആ പക്ക ഇൻസ്റ്റൻറ്റ് കൊടുക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്ന വീഡിയോ ലൈക്ക്. അപ്പോൾ ഇതേപോലെ തൊട്ടേ നല്ല വീഡിയോസ് കാണുന്ന പ്രതീക്ഷയുടെ. ബൈ ഫ്രണ്ട്സ്.